ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്തവരാണെങ്കിൽ കാണാം ഈ ഒരു വീഡിയോയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള ടു മാർക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മൾ ബി കോം ബി ബി എസ് സ്റ്റുഡൻസിനെ അതുപോലെ തന്നെ എം കോം എം ബി എസ് സ്റ്റുഡൻസിനെ ഓൺലൈൻ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ അത് ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് ആണ്ട്ടോ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ് സക്സസ് ചെയ്യാം ഓക്കെ സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം നാ പിടിച്ചോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ് ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ആരാണ് ഇൻവെസ്റ്റർ എന്നും ചോദിക്കാറുണ്ട് ഇൻവെസ്റ്റർ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് രണ്ടും നോക്കിയിരിക്കണം കേട്ടോ അതാണ് ആദ്യത്തെ പ്രതീക്ഷിക്കുന്ന ചോദ്യം നെക്സ്റ്റ് രണ്ട് അനാലിസിസ് ഉണ്ട് രണ്ട് മൂന്ന് അനാലിസിസ് ഉണ്ട് അതിലെ ഏതെങ്കിലും ഒരു അനാലിസിസിനെ പറ്റിയിട്ട് എപ്പോഴും ചോദിക്കാനുള്ള ചാപ്റ്റർ നമ്പർ ത്രീല് ടെക്നിക്കൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ അനാലിസിസ് ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം വരാറാണ് അതുപോലെ തന്നെ ഇ ഐ സി ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ് ഇ ഐ സി എന്താന്നുള്ളതും ചോദിക്കാറുണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്താന്നുള്ളത് ചോദിക്കാറുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ദെൻ പലതരത്തിലുള്ള റിസ്ക് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു റിസ്ക് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ റിസ്ക് ഇൻവെസ്റ്റ്മെന്റിൽ എന്താണ് എന്നും ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് റിസ്ക് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്കിലെ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട് സോ അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട് ബിസിനസ് റിസ്ക് അങ്ങനെ പലതരത്തിലുള്ള റിസ്ക് ഉണ്ട് അതിലേതെങ്കിലും ഒരു റിസ്ക് നമുക്ക് പ്രതീക്ഷിക്കാം ടൂ മാർക്സിന്റെ എല്ലാ പേപ്പറിലും വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടൈപ്സ് ടൈപ്സ് ഓഫ് റിസ്ക് നോക്കിക്കോളൂ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എനിക്സ്റ്റ് ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വിച്ച് ആർ വിച്ച് ആർ ദേസ്ഡ് ഫണ്ട് ബേസ്ഡ് ക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ഇൻ ഫിനാൻഷ്യൽ സർവീസസ് ഫിനാൻഷ്യൽ സർവീസസ് അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് രണ്ടും വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റെന്ന് ചോദിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ മറ്റൊരു ക്വസ്റ്റിനാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ദെൻ റിസ്കില് നമ്മൾ നേരത്തെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പോർട്ട്ഫോളിയോ റിസ്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടു മറ്റൊരു ചോദ്യമാണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്താണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്താണ് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നു മൂന്ന് ടീമുകൾ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളാണ് പോർട്ട്ഫോളിയോ റിസ്ക് നമ്പർ വൺ അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ അനാലിസിസ് അത് മറ്റൊരെണ്ണം അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മറ്റൊരെണ്ണം ദർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ ഡിവേഴ്സിഫിക്കേഷൻസിഫിക്കേഷൻ ഓക്കെ ദെൻ ആ ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ റിവിഷൻ ഉണ്ട് അപ്പൊ ഈ ടൈമുകളൊക്കെ നോക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ വരെ വരാം പോർട്ട്ഫോളിയോ റിസ്ക് ചോദിക്കാറുണ്ട് പോർട്ട്ഫോളിയോ അനാലിസിസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ പോർട്ട്ഫോളിയോ റിവിഷൻ ഇവാലുവേഷൻ ഒക്കെ ഉണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിലോട്ട് പോവാണ് ബോണ്ട് ഈൽഡ് എന്താണ് ബോണ്ട് ഈൽഡ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ബോണ്ട് എന്താണ് അതുപോലെ തന്നെ ഡിവിഡൻ ഡീൽഡ് എന്താണ് അതും ചോദിച്ചിട്ടുണ്ട് ഡിവിഡൻ ഈൽഡ് മെത്തേഡ് ഡിവിഡൻ ഈൽഡ് മെത്തേഡ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട് നിർബന്ധമായി നോക്കിയിരിക്കണം ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ സി എ പി എം ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിങ് മോഡൽ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പി ഇ റേഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പി ഇ റേഷ്യ നോക്കിയിരിക്കണം റിപ്പീറ്റ് ആണ് കേട്ടോ ഇനി മുഡിൽ നമ്പർ ത്രീയിൽ ഒരുപാട് ടെക്നിക്കൽ അനാലിസിസിലെ ടീമുകൾ നമുക്കുണ്ട് ഉണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം ഇപ്പൊ പ്രൈസ് ചാർട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്ക് ഉണ്ട് ഓക്കെ ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട് ഷോൾഡേഴ്സ് ഉണ്ട് ഫ്ലാഗ്സ് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ലാഗിങ് ഏതെങ്കിലും ഒരെണ്ണം ആൻഡ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പോ ആ ടെക്നിക്കൽ അനാലിസിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇനി രണ്ട് തിയറി ഉണ്ട് ആ സെയിം ചാപ്റ്ററിൽ തന്നെ അതിലേതെങ്കിലും ഒരു തിയറി പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നെങ്കില് ഡോ തിയറി അതല്ലെങ്കിൽ എലിവിയേറ്റ് വേവ് തിയറി എലിവിയേറ്റ് വേവ് തിയറി ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട് പലപ്പോഴും ഇടളാണ് ഈ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ സോ അതിലേതെങ്കിലും ഒരാളുടെ തിയറി എടുത്ത് ചോദിക്കാറുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബോൺസ് അതുപോലെ തന്നെ ഷെയ്ഴ്സ് ഇതൊക്കെ എങ്ങനെ എന്താണ് രണ്ടും ഡിഫറൻസോ അങ്ങനെ ഒരു ചോദ്യം വരാറുള്ളതാണ് അത് നോക്കിയിരിക്കണം ബോൺസ് ഷെയ്ഴ്സ് അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഡിബഞ്ചേഴ്സ് അതൊരു ഒരു ടൈപ്പ് ചോദ്യം പിന്നെ നമുക്ക് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് സി ഡി ഉണ്ട് അതുപോലെ തന്നെ സി പി കൊമേഴ്ഷ്യൽ ടി ടീ ഉണ്ട് അതൊക്കെ ചോദിക്കാറുണ്ട് ട്രഷറി ബില്ല് ഓക്കെ ഇതിലേതെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം വരാറുള്ളതാണ് പിന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണ് അതുപോലെ തന്നെ വാരിയബിളും പ്രതീക്ഷിക്കാം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് വാരിയബിൾ ഇൻകം സെക്യൂരിറ്റീസും ഉണ്ട് അതും പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആണ് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇനി മറ്റൊരു ക്വസ്റ്റിനിലോട്ട് പോകുമ്പോ നിഫ്റ്റി ഇൻഡെക്സ് എന്താണ് നിഫ്റ്റി ഇൻഡെക്സ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ നോക്കിയിരിക്കണം ദെൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സിബി ഇതൊക്കെ ബേസിക്സ് ആണ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ ഇൻസൈഡർ ട്രേഡിങ് എന്താണ് ഇൻസൈഡർ ട്രേഡിങ് എന്താണ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ദെൻ വൈ ടി എം ഈൽഡ് ടു മെച്യൂരിറ്റി എന്താണ് അതുപോലെ തന്നെ വൈ ടി സി ഈൽഡ് ടു കോൾ എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ ദെൻ ഇൻവെസ്റ്റർ ആക്ടിവിസം എന്താണ് ആക്ടിവിസം എന്താണ് ഇതാണ് പ്രതീക്ഷ കണ്ടു മറ്റൊരു ക്വസ്റ്റ്യൻ അപ്പം ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടു വന്നിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ കൂടി പറയുകയാണെങ്കിൽ നമ്പർ വൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഇൻവെസ്റ്റർ ആരാണ് ദെൻ ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെന്റൽ അനാലിസിസ് ഇക്കണോമി ഇ ഐസി ഇക്കണോമിക് ഇൻഡസ്ട്രി അനാലിസിസ് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ് ദെൻ ന്യൂഇഷ്യൂ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ് എന്താണ് ദെൻ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസ്ക് എന്താണ് സിസ്റ്റം പലതരത്തിലുള്ള റിസ്കില് ഏതെങ്കിലും എറണം ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഇൻ ഫിനാൻഷ്യൽ സർവീസസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം ദെൻ പോർട്ട്ഫോളിയോ റിസ്ക് അനാലിസിസ് മാനേജ്മെൻ്റ് ഡിവേഴ്സിഫിക്കേഷൻ റിവിഷൻ അതിൽ ഏതെങ്കിലും ഒരണം ബോൺ ഡീൽഡ് എന്താണ് ഡിവിഡൻ ഡീൽഡ് മെത്തേഡ് എന്താണ് സി എ പി എം പി റേഷ്യോ മുഡൽ നമ്പർ ത്രീയിലെ ഏതെങ്കിലും ടെക്നിക്കൽ അനാലിസിസിൽ ഒരെണ്ണം ഇപ്പോൾ പ്രൈസ് ചാർട്സോ ക്യാൻഡൽ സ്റ്റിക്ക് ലാഗിങ് ലീഡിങ് കാൻഡൽ സ്റ്റിക്ക് ഇതിൽ ഏതെങ്കിലും എറണം ഡൗ തിയറി വീട് വേവ് തിയറി അതിൽ ഏതെങ്കിലും ഇറങ്ങണം ബോൺസ് ഷെയ്സ് ഡിബെഞ്ചേഴ്സ് പ്രിഫറൻസോ അത് ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ടി ബില്ല് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി വാരിയബിള് ഇൻകം സെക്യൂരിറ്റി അത് നിഫ്റ്റി ഇൻഡെക്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് സെബി അതും ചോദിക്കാം ഇൻ സൈഡ ട്രേഡിങ് സെബിയും കൂടി വെക്കണു സെബി ഇൻസൈഡ് ട്രേഡിങ് വൈ ടി എം വൈ ടി സി ദെൻ ഇൻവെസ്റ്റർ ആക്ടിവിസം സോ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ സോ ആദ്യത്തെ ഒരു ഏഴ് ചോദ്യം വരുന്നത് ഇതാണ് ഓക്കെ നെക്സ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് ഇത് ഓക്കെ ക്ലാരിറ്റി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു സോ നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു